നാഴിക നാൽപ്പത് വട്ടം കേരളത്തിലെ പ്രതിപക്ഷവും ബി ജെ പി അല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വൻ പരാജയമാണെന്നാണ് അധിക്ഷേപിച്ചുകൊണ്ട് നടന്നത്. ഇപ്പോൾ ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തിയതിൻ്റെ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ മൂന്നാം സ്ഥാനം പിണറായി വിജയന് കിട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർക്കും ബി ജെ പി നേതാക്കന്മാർക്കും ഇതങ്ങോട്ട് സഹിക്കുമെന്നു. ഈ ആദ്യത്തെ അഞ്ച് പേരെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരിൽ ഒരാളുടെ പേരും ദൈവം സഹായിച്ച് വന്നിട്ടില്ല. അതായത് അവരുടെ ഒരു പ്രവർത്തനം കൊണ്ടും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചും വളരെ പരിതാപകരമായിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിനുള്ളതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, പഞ്ചാബിൽ ഭരിക്കുന്നുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റാണ് എടുത്ത് പറയത്തക്ക രണ്ട് സ്റ്റേറ്റായിട്ട് കോൺഗ്രസിൻ്റെ കൈവശമുള്ള, പിന്നെ ഉത്തരാഖണ്ഡുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രിമാരുടെയൊക്കെ പ്രകടനം തീർത്തും മോശമാണെന്ന് ഒരു ദേശീയ മാധ്യമം നടത്തിയ സർവേയിൽ ബോധ്യപ്പെടുമ്പോൾ എന്താണ് കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും ഇനി കുറ്റം പറയാനുള്ളത്? ഇനി വേണമെങ്കിൽ പറയാം അത് സി പി എമ്മിൻ്റെ സൈബർ വിങ്ങാണ് അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചത്. എന്തേ, കോൺഗ്രസിന് സൈബർ വിങ്ങില്ലേ, ബി ജെ പിക്ക് സൈബർ വിങ്ങില്ലേ? ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ്, ഒരു ബി ജെ പി മുഖ്യമന്ത്രിയല്ല. അപ്പോൾ തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെടുമല്ലോ, ഡി എം കെയുടെ ഒരു മുഖ്യമന്ത്രിക്ക് ഈ പദവി കിട്ടുമ്പോൾ അത് ജനങ്ങൾ സ്വമേധയായ ഓരോരുത്തരുടെ പ്രകടനങ്ങൾ കണ്ട് അവർ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം സ്റ്റേറ്റുകളിലും ഭരിക്കുന്ന ബി ജെ പി നേതാക്കന്മാരുടെ പ്രകടനം ആദ്യത്തെ അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് അഞ്ചെണ്ണത്തിനും ഇല്ല എന്നുള്ളത് വളരെ ദയനീയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യത്തെ അഞ്ച് സ്ഥാനക്കാരിൽ ഒന്നാം സ്ഥാനം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സ്റ്റാലിന് ശേഷം രണ്ടാം സ്ഥാനം നവീൻ പട്നായിക്കിനാണ്, ഒറീസ മുഖ്യമന്ത്രി. മൂന്നാമത് പിണറായി വിജയനും നാലാമത് ഈ ഇന്ത്യയിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വിറപ്പിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇവിടെ ഏറ്റവും വലിയ മുഖ്യമന്ത്രി എന്ന് ബി ജെ പിക്കാർ സ്വമേധയാ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന യോഗി ആദിത്യനാഥ് ഏഴാം സ്ഥാനത്താണ്, യു പിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ യോഗി ആദിത്യനാഥിന് അഞ്ച് പേർക്കകത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലെ ഒരാളുടെ സ്വീകാര്യത എത്രത്തോളമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സർവേയാണ് ഇന്ത്യ ടുഡേ നടത്തിയിരിക്കുന്നത്. ഈ സർവേ കണ്ടിട്ടെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കണ്ണ് തുറക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം വരുന്നത്. എന്തിനും ഏതിനും പിണറായി വിജയനെ കുറ്റം പറയുന്നു, പരാജയപ്പെട്ട സർക്കാരാണ്, ഒരു കാര്യങ്ങളിലും വേണ്ടത്ര ഇടപെടലില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ മേഖലയിലെയും അവാർഡുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിനാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ, ആരോഗ്യവകുപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അവരെയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായി മാറുകയാണ്. ഏത് മത്സരം നടന്നാലും ആദ്യം വരുന്ന മൂന്ന് പേരാണല്ലോ ഏറ്റവും മികച്ചവരെന്ന് പറയുന്നത്. ആ മൂന്ന് പേരിൽ ഒരാളാകാൻ കഴിഞ്ഞത് പിണറായി വിജയന്റെ കഴിവുകൊണ്ടല്ല എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇതും പി ആർ വർക്കാണെന്ന് പറയാം. പി ആർ വർക്ക് കൊണ്ട് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പിണറായി വിജയൻ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് വന്നു എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വരുത്തി തീർക്കാം. പക്ഷേ ജനങ്ങൾക്ക് കാര്യങ്ങളറിയാം, ജനങ്ങൾ അനുഭവിച്ചറിയുന്നവരാണ്. ഇപ്പോൾ ഈ പറയുന്ന ഓണക്കാലമായിക്കോട്ടെ, കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും കുറ്റം പറയാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവമുണ്ടോ? അതായത് ജനങ്ങളുടെ കയ്യിലേക്ക് നിർബാധം സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. അവർ ഈ ഓണക്കാലത്ത് പട്ടിണി അനുഭവിക്കരുത്, അവരുടെ വീടുകളിലെല്ലാം അടുപ്പ് പുകയണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖജനാവിൽ വന്ന നികുതിപ്പണം മുഴുവൻ ജനങ്ങളുടെ കയ്യിലേക്ക് ഒഴുകിക്കൊടുക്കുകയാണ്. ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എവിടെയെങ്കിലും? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരാൾ അംഗീകരിക്കപ്പെടുന്നത് പ്രവൃത്തി കൊണ്ടാണെന്ന് ഈ പറയുന്ന 24 മണിക്കൂറും കുറ്റം മാത്രം പറയാൻ വാതുറക്കുന്ന സുധാകരനായിക്കോട്ടെ, അല്ലെങ്കിൽ ചെന്നിത്തല ആയിക്കോട്ടെ, അല്ലെങ്കിൽ വി ഡി സതീശനായിക്കോട്ടെ, ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സിൽബന്ധികളാണെന്ന് പറയാൻ കഴിയുന്ന ബി ജെ പിക്കാർക്കും ഇതൊന്ന് ഒരു അനുഭവപാഠമാണ്. അതായത് നിങ്ങൾ ഈ നാട്ടിൽ എത്രത്തോളം ഈ സംവിധാനത്തെ അവഹേളിക്കാൻ ശ്രമിച്ചാലും, കോവിഡ് കാര്യങ്ങളിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്കറിയാം ഈ നാട്ടിൽ സർക്കാർ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കാര്യം. പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണമെന്നുള്ള കാര്യം. അദ്ദേഹം അറിഞ്ഞും കണ്ടും ഇടപെടലുകൾ നടത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ തേടി അംഗീകാരങ്ങൾ വരുന്നത്. അതിന് കൊതിക്കർവ് കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ലതിനെ നല്ലതെന്നും മോശത്തിനെ മോശമായി ചിത്രീകരിക്കണം. ഇത് രാവിലെ മുതൽ എല്ലാ സമയവും പിണറായി രാജിവെക്കണം, പിണറായി മോശം, പിണറായിയുടെ കയ്യിരിപ്പ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിനിത് കേട്ട് കേട്ട് മടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ വരുമ്പോഴേ അറിയാം എന്ത് പറയാനാണ് വരുന്നു എന്നുള്ള കാര്യം. നിങ്ങളുടെ വായിൽ നിന്ന് ഈ നാടിന്
ഗുണമായിട്ടുള്ള ഒരു കാര്യവും വരില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ പോകുന്നു. നിങ്ങളുടെ വാക്കുകൾ ഇപ്പോൾ ആകെ ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത് മനോരമ പത്രമാണ്. മനോരമ ചാനലിനും പത്രത്തിനും ഈ പറയുന്ന നേതാക്കന്മാരുടെ വാചകങ്ങൾ വളരെ വലിയ സംഭവമാണ്. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യയിലെ ജനപ്രിയ മുഖ്യമന്ത്രിമാർ ആരെന്ന് പരിശോധിക്കുമ്പോൾ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പേരോ അതിൽ ഉൾപ്പെടാതെ പോകുന്നത് നിങ്ങളുടെ ഭരണ പരാജയം കൊണ്ടാണ്. അത് തിരിച്ചറിയും. അതിനു വേണ്ട ചികിത്സകൾ നിങ്ങൾ ചെയ്യും. ഈ നാട്ടിൽ ഏറ്റവും മികച്ച പ്രതിപക്ഷം ആരെന്ന് പരിശോധിച്ചാൽ എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ പേര് പറയൂ എന്നുള്ളത് കാര്യം വളരെ സംശയമാണ്. കാര്യം ഒരു പ്രതിപക്ഷത്തിന് വേണ്ട ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഒരു സർക്കാരിന് ഈ സന്ദർഭത്തിൽ പിന്തുണ കൊടുക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മമാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാടിൻ്റെ ശത്രുക്കളുടെ ധർമ്മമാണ്. ഈ നാടിനെ എങ്ങനെയൊക്കെ പിന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊന്നും കൊണ്ട് ഒരു വ്യക്തിയെ തകർക്കാൻ കഴിയില്ല. ഇതൊന്നും കൊണ്ട് ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ വഴിമുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പിണറായി വിജയനെ തേടി വരുന്ന ഇതുപോലുള്ള അംഗീകാരങ്ങൾ തെളിയിക്കുന്നത്. അതെങ്കിലും കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ എന്താണോ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ഇടപെട്ടാൽ മാത്രമേ നിങ്ങൾക്കും എവിടെയെങ്കിലും സ്പേസ് കിട്ടൂ എന്നുള്ള തിരിച്ചറിവ് പ്രിയ പ്രതിപക്ഷമേ നിങ്ങളുടെ ഉള്ളിൽ എന്നുണ്ടാകുമെന്നോർത്ത് സഹതപിക്കാൻ മാത്രമേ പൊതുസമൂഹത്തിന് കഴിയൂ.